ക്രിസ്റ്റഫർ നോളൻ്റെ ഓപ്പൺ ഹാമർ എന്ന് പോയിക്കണ്ടായിരുന്നു. 2005 ഒരു ബുക്ക് ഇറങ്ങിയിരുന്നു, ഫാദർ ഓഫ് ആറ്റം ബോംബിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള, അതിൽ നിന്നും ബേസ് ചെയ്താണ് ഈ സിനിമ രൂപീകരിച്ചെടുത്തിരിക്കുന്നത്. എപ്പിക് ബയോഗ്രാഫിക്കൽ ത്രില്ലർ അല്ല കിടലിനായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈ പടത്തിലെ ആക്ടേഴ്സ്, ഡയറക്ടർ, എഡിറ്റർ, ക്യാമറ, പ്രൊഡ്യൂസർ, ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഞാൻ കണ്ട പടത്തിൻ്റെ ടിക്കറ്റ് വെച്ചേക്കാം. ഈ പടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒഴുക്കാണ്, അത് ആ മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഒരു നോൺ ലീനിയർ പാറ്റേൺ ആണ് ആ പടം. ആ പടം അങ്ങനെ ഉള്ള പടം കാണുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതായത് ഓപ്പൺഹൈമറിന്റെ ലൈഫും ഇമോഷൻസും പുള്ളി ആ ആറ്റം ബോംബ് ഉണ്ടാക്കാനെടുത്ത സ്ട്രഗിളും ഒക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. വാറിന്റെ മറ്റൊരു വശം, സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടില്ലേ ഒരു ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ്, ഇത് സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ് അന്നുണ്ടായത്. അതപ്പോൾ അതേപടി ആവിഷ്കരിച്ചു. അപ്പം അന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിരിക്കുന്നത് വാർ ഉണ്ടായത് എന്താണോ റീസൺസ്, ജപ്പാൻ അമേരിക്കയും തമ്മിലുള്ള ഇഷ്യൂസ്, അമേരിക്കയിൽ കൊണ്ട് ജപ്പാൻ ബോംബിടുന്നു, ജപ്പാനിൽ കൊണ്ട് അമേരിക്ക ബോംബിടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചരിത്രം, വേൾഡ് വാറിന്റെ ഒക്കെ ചരിത്രം പഠിച്ചിരിക്കുന്നവർ, അതൊക്കെ ഓർമ്മയിലുള്ളവര്, എല്ലാവരും പഠിച്ചിട്ടുണ്ട് പറയുന്നത്, അതൊക്കെ ഓർമ്മയിലുള്ളവർ, വേൾഡ് വാർ എപ്പം സംഭവിച്ച് ചോദിക്കുന്ന ആളുകളെയും കൊണ്ട് ഈ പടം നിങ്ങൾ പോലെ അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ പടം കണ്ടാൽ അവർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ എന്താണ് വേൾഡ് വാർ അങ്ങനെയുള്ള സംഗതി നടന്നിട്ടുണ്ടോ, ജപ്പാനെ കൊണ്ട് അമേരിക്ക ബോംബിട്ടായിരുന്നു, ഹിറോഷിമയിലും നാഗാസാക്കിയിലും അമേരിക്ക ബോംബിട്ടായിരുന്നു എന്ന് പോലും അറിയാത്ത സഹോദരി സഹോദരന്മാരെ കൊണ്ട് ഒരിക്കലും ഈ പടം കാണാൻ തിയേറ്ററിൽ പോകല്ലേ, കാരണം അവർക്കൊന്നും മനസ്സിലാകത്തില്ലതാണ് പറയാൻ. പിന്നെ ഈ പടം സൗണ്ടിന്റെ കളിയാണ്, അത് സൈലൻസും സൗണ്ടിലും, സൈലൻസ് എന്ന് പറഞ്ഞാൽ ആ സൈലന്റ് ആയിട്ട് നിൽക്കുമ്പോൾ ചില സൗണ്ട്സ് പോകുന്നുണ്ട്, പിന്നെ ബോംബിൻ്റെ ഒക്കെ ബ്ലാസ്റ്റ് സൗണ്ടുകളൊക്കെ. നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നല്ല തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ്. ഇനി എത്ര ദിവസം ഇനി ഇവിടെ ഉണ്ടാവും എന്ന് കരുതില്ല. ഓണോണ്ടോണിയിൽ ഇപ്പം മാറ്റുമോ എന്ന് പറഞ്ഞാൽ ലുലുവിലൊക്കെ പി വി ആറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം കാണുമായിരിക്കും, അറിയത്തില്ല. ഏതൊരു ഷോ ദിവസം എപ്പോഴെല്ലാം കാണും, അവിടെ പോയി കാണാൻ പറ്റും. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയി. പല കാലഘട്ടങ്ങളിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ഓപ്പൺഹൈമറിന്റെ ഏജ് കേട്ടിൽ കാണിച്ചത് നല്ല ഭംഗിയായിട്ടാണ്, അദ്ദേഹത്തിന്റെ ഏജ് ചെറുപ്പം വാർദ്ധക്യം വരെ പോകുന്ന നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പടം തുടങ്ങുന്ന സമയങ്ങളിലൊക്കെ ഏറ്റവും ബോംബിൻ്റെ തിയറട്ടിക്കൽ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാം ഒന്നും മനസ്സിലാവണമെന്നില്ല, കാരണം സയൻസ് ഗ്രൂപ്പൊക്കെ എടുത്തവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതൊക്കെ ആദ്യം പറഞ്ഞു പോയിട്ട് ആ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാമുകി പുള്ളിയായിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കുന്ന സൗഹൃദങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോയി. ഒരു ഇൻ്റർവെല്ലോട് എത്തുമ്പോൾ ഈ ബോംബിൻ്റെ ബ്ലാസ്റ്റുകളും അത് മൂലം ഉണ്ടാകുന്ന പുള്ളിക്കുണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടും ഈ ബോംബ് നിർമ്മിച്ചതിൻ്റെ പേരിൽ പുള്ളിയെ അഫക്റ്റ് ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ എണ്ണി എണ്ണി കണക്ട് ചെയ്താണ് പോകുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഭഗവത് ഗീതയിലെ എപ്പിക് ഡയലോഗ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. കമ്മ്യൂണിസത്തെ കുറിച്ചൊക്കെ ഈ കഥയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വേൾഡ് വാർ ടൂ ഇൻവോൾവ് ആയിരിക്കുന്ന മാറ്റേഴ്സ്, അമേരിക്ക, റഷ്യ, ജപ്പാൻ, ഹിറോഷിമ, നാഗാസാക്കി, ആറ്റം ബോംബ്, ഇതൊക്കെ അറിയാൻ മേലാത്തവരും ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ട് പോകുക, വാച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആറ്റം ബോംബ് ഉണ്ടാക്കിയ ഓപ്പൺഹൈമറിന്റെ മാനസികാവസ്ഥയാണ് സത്യം പറഞ്ഞ ഈ കഥയിലെ ഒരു ഹൈലൈറ്റ്. ചില്ലിയാൻ മർഫി എന്ന് പറയുന്ന ആക്ടർ ഈ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ഷോട്ട്സിലും അദ്ദേഹം ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല, അത്രയ്ക്കും പുള്ളി അതിനെ ഹോൾഡ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. അത് പടം കാണാൻ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഓരോ ക്യാരക്ടേഴ്സും അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അവരെല്ലാം പെർഫെക്റ്റാണ്. അവരുടെ ആ ഏജ് കാറ്റഗറീസ് മാറുന്നതനുസരിച്ചുള്ളൊക്കെ പെർഫെക്റ്റാണ്, ഒന്നിനും ഒരു കുറവ് വരുത്താത്ത രീതിയിൽ. പിന്നെ പടം തുടങ്ങുമ്പോൾ ഒരു ചെറിയ ലാഗ് വരുന്നാൽ പിന്നീട് അതിനെ ഫ്ലോയിൽ അങ്ങ് ഒഴുകി 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 അങ്ങ് പോകണം. ഒരു ഇൻ്റർവെല്ലോടെ എത്തുമ്പോൾ ആ ഒഴുക്കിൻ്റെ വേഗത കൂടും, അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ഏകദേശം ഒരു 3 മണിക്കൂർ മിച്ചമുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി പടം കാണുമ്പോൾ ഏകദേശം 3 മണിയാണ്, ഇറങ്ങുമ്പം ഏകദേശം 6:30 ആയി. ഈ പടം കാണാൻ പോയപ്പം ഒരു 85 ഏജിലുള്ളവരൊക്കെ ആ പടത്തിന് ഉണ്ടായിരുന്നു. മകൻ 10-55 വയസ്സുള്ള മകൻ ഈ അച്ഛനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ ഈ പ്രായത്തിൽ ഇത് കാണാൻ വേണ്ടി പുള്ളി വന്നു. അദ്ദേഹത്തിന് 85 ആണെന്നുണ്ടെങ്കിൽ ഇപ്പം 2023 ഈ വേൾഡ് വാർ നടക്കുന്നത് ഈ 80സിന് മുകളിൽ നിൽക്കുന്നവരുടെ ഒരു ബാലികര. അപ്പം അവർക്ക് ഇത് അന്ന് പത്രങ്ങളിലും റേഡിയോകളിലും ഒക്കെ കേട്ട് അവർക്ക് നല്ല പരിചയം. അപ്പം ആ ഒരു സബ്ജക്റ്റ് ഇത്രയും ഭംഗിയായിട്ട് വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന കാണാൻ വേണ്ടി വന്നു. ഇതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റും താല്പര്യമുള്ളവരെയും കൊണ്ട് പോയിട്ടേ കാര്യമുള്ളു. അല്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. വേൾഡ് വാർ എന്താണെന്നും ആറ്റം ബോംബ് എന്താണെന്നും അറിയാൻ മേലാത്ത ഒരാളോട് വന്നിരുന്നു അയാളെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാകത്തില്ല. അയാളെ ചോദിക്കും എന്താണ്, എന്തിനാണ് ഈ പടം കാണുന്നത്, ഉറക്കം വരുന്നില്ലേ എന്ന് പറയുള്ളൂ. കുറ്റമൊന്നുമില്ല, അവരുടെ അവസ്ഥകളാണ്, അവർക്ക് അങ്ങനെ പറയാൻ തോന്നുള്ളൂ. തിയറട്ടിക്കൽ ഫിസിക്സും ഓപ്പൺഹൈമർ നടത്തിയ പ്രയാണവുമാണ് അതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടിക്കാണുള്ളൂ. ചിത്രം നിങ്ങൾ കാണണം, മസ്റ്റ് ആയിട്ടും കാണണം. ആസ് എ ഹ്യൂമൻ നമ്മൾ കാണണം എന്നാണ് ഞാൻ പറയുള്ളൂ. നെറ്റ്ഫ്ലിക്സിലോട്ടൊക്കെ വരുമ്പം നിങ്ങൾക്കത് എടുത്ത് കാണാൻ സാധിക്കില്ല, ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യല്ലേ.
വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അടിച്ച് ജസ്റ്റ് ഒന്ന് റെഫറൻസ് എടുത്തിട്ട് അറിയാൻ മേലാത്ത പേര് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഒരു ബയോപിക് എന്ന രീതിയിൽ ഞാൻ ശരിക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.